നാരായണ ഗുരുവിനോടുള്ള ഒരു വലിയ ഭക്തി കുട്ടിക്കാലം തൊട്ടേ ഉണ്ടായിരുന്നു. വീട്ടിൽ അച്ഛൻ നാരായണ ഗുരുവിനെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. ഗുരുവിനെ കണ്ട കഥകളൊക്കെ എന്നോട് പറയും. അങ്ങനെ ഒരടുപ്പം. പിന്നെ നടരാജ ഗുരുവിനെ എനിക്ക് 12 വയസ്സുള്ളപ്പോൾ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ വന്ന് കണ്ടിട്ടുണ്ട്. അന്ന് പ്രസംഗത്തിന് വന്ന ആളാണ്. ഞാൻ ചെറിയ കുട്ടിയാണ്. പക്ഷേ എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിച്ചത് അന്ന് സ്കൂളിൽ സ്പോർട്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ ഈ മ്യൂസിക് ചെയർ എന്ന് പറയുന്ന ഒരു കളിയുണ്ടല്ലോ, കസേര കളി. അത് കുട്ടികളുടെ ഏറ്റവും ചെറിയ കുട്ടികളുടെ വിഭാഗത്തിൽ ഞാനാണ് ഫസ്റ്റ് നേടിയത്. അപ്പോൾ ഞങ്ങൾക്കെല്ലാമുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ അവസാനത്തെ സമ്മേളനത്തിലാണ്. 3 ദിവസത്തെ പരിപാടി ഏറ്റിട്ടുണ്ടായിരുന്നു. അതിന് അധ്യക്ഷൻ നടരാജ ഗുരു ആയിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടത്, നടരാജ ഗുരുവിനെ കാണുന്ന അന്നാണ്. അന്ന് നടരാജ ഗുരു അല്ല, ഡോക്ടർ നടരാജൻ അന്ന് അമേരിക്കയിൽ നിന്നൊക്കെ തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ വെറും കുട്ടിയായ ഞാൻ ആദ്യമായിട്ട് കുട്ടികളിൽ ആദ്യമായിട്ടാണ് അത് ഒന്നാമത് ഞാനായിട്ടാണ് അവിടെ ചെന്നത്. ഒന്നാമത് ചെന്നത് ഞാനാണ്. അപ്പോൾ പ്രൈസും തൻ്റെ കൈ പിടിച്ചൊരു കുടുക്ക്. അപ്പോൾ അച്ഛനിൽ നിന്ന് അറിഞ്ഞു നാരായണ ഗുരുവിൻ്റെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള അറിവുള്ള ശിഷ്യനാണ് ഈ ഡോക്ടർ നടരാജൻ. അപ്പോൾ ഇങ്ങനെ ഒരടുപ്പം, ഒരു ഒരു കൈ പിടിച്ച് കുലുക്കലും പിന്നെ അച്ഛനിൽ നിന്ന് കേട്ട ഈ വാർത്തകളും എല്ലാം ആയപ്പോൾ എൻ്റെ ഉള്ളിലൊരാഗ്രഹം അന്നേ പൊടിച്ചു, ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായി തീർന്നാൽ എന്തായിരിക്കും ജീവിതത്തിൽ, അതിനുള്ള വഴി എന്തോ ഇങ്ങനെ നിയതി തന്നെ ഓരോ തരത്തിൽ എനിക്ക് കൊണ്ട് തരികയും ചെയ്തു. സ്വാമിജി സ്ഥിരമായിട്ട് ഇവിടെ വരുമ്പോൾ ഗുരു നിത്യേന്ദ്രനെ വീണ്ടും തിരിച്ചെത്തിയത്? ഞാൻ ആദ്യം വരുമ്പോൾ തിരിച്ചെത്തിയിട്ടില്ല. ആദ്യം വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ എൻജിനീയറിങ് 1 വർഷം അവിടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് താമസിക്കാനിടയായി. കാരണം ആ എൻജിനീയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ തുടങ്ങുകയും അത് തുടങ്ങിയ മാത്രമല്ല അത് ഈ കുഞ്ഞികൃഷ്ണൻ സാറ് ഇവിടെ വരുമ്പോൾ താമസിക്കാനായിട്ടൊരു വീടും പറമ്പും ഇവിടെ അടുത്ത് വാങ്ങിച്ചിട്ട് അവിടെയാണ് എൻജിനീയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. എന്നെയും അവിടെ താമസി അതിൽ എന്നെ അതിൽ അധ്യാപകനാക്കി. എനിക്ക് 17 വയസ്സേ ഉള്ളൂ. പഠിക്കാൻ വരുന്നവരെല്ലാവരും എന്നെക്കാളും മൂത്തവർ. എന്നെ അതിൽ അധ്യാപകനാക്കിയിട്ട് താമസിക്കാൻ ഗുരുകുലത്തിൽ ഏർപ്പാടും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഗുരുകുലത്തിൽ താമസമായത്. അത് ഏകദേശം 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പിന്നെ ഗവൺമെൻറ് സർവീസിലേക്ക് ജോലി ആയില്ല. ജോലിയിലാക്കാൻ വേണ്ടി PSC ഒരു സെലക്ഷൻ നടത്തിയ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തി എന്നെ തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് എഞ്ചിനീയറിങ് കോളേജിൽ 9 മാസത്തെ ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് തന്നു ഈ ഉദ്യോഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് അവരുടെ പരീക്ഷ നടത്തി, അതിലും നല്ല റാങ്ക് ഉണ്ടായിരുന്നു. ഉടനെ തന്നെ സർക്കാർ ഉദ്യോഗത്തിൽ ജോലിയായി. സർക്കാരിൽ ജോലിയായി. അത് കൊല്ലത്തായിരുന്നു. ഞാൻ കൊല്ലത്ത് താമസിച്ചു, പല ബന്ധുക്കളുടെ വീട്ടിൽ താമസിച്ചു. എങ്ങോ വലിയ പിന്നെ ഇഷ്ടപ്പെട്ടില്ല. അവസാനം എനിക്ക് തോന്നി നമ്മുടെ എൻ്റെ ഗുരുകുലം ഉണ്ടല്ലോ അവിടെ. ഞാൻ ഉടനെ മംഗളാനന്ദ സ്വാമിക്ക് ഒരു കത്തെഴുതി, എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട്, എനിക്ക് ഗുരുകുലത്തിൽ താമസിച്ചുകൊണ്ട് വർക്കല അല്ല കൊല്ലത്ത് ജോലിക്ക് പോകണം, എന്നെ അനുവദിക്കുമോ? പ്രസാദിനെ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് അനുവദിക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു സ്വാമിയുടെ കത്ത്. ഉടനെ ഞാൻ ഇങ്ങനെ വന്നു. പിന്നെ ഞാനിവിടെ നിന്ന് പോയിട്ടില്ല. ഇങ്ങനെയാണ് ഗുരുകുലത്തിൽ ഞാൻ സ്ഥിരമായിട്ട് താമസമാകുന്നത്.